ഇതുപോലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ക്യാൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ. അപ്പോൾ ഈ ക്യാനിന് നമ്മൾ ഒരു അടിപൊളി ഡിസൈൻ കൊടുത്തിട്ട് എങ്ങനെ ഉപയോഗപ്രദമാക്കിയെടുക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. സംഭവം സിമ്പിളാണ്, പക്ഷേ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് ഈ ക്യാൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ടോപ്പ് സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗ്രേഡ് കൂടിയ സാൻഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. കാണുന്ന പോലെ നന്നായിട്ട് നമ്മൾ വരച്ചെടുക്കുമ്പം അതിൻ്റെ ടോപ്പ് സൈഡ് വെറും സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓപ്പൺ ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അടുത്ത് നമുക്കൊരു വൈറ്റ് കോട്ടിങ് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആക്രിലിക് പെയിൻ്റ് ഇല്ലെങ്കിലും നമുക്ക് സ്പ്രേ പെയിൻ്റ് അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കോട്ട് കൊടുത്ത് ഡ്രൈ ആയ ശേഷം സെക്കൻഡ് കോട്ടും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല തിക്നെസ്സോട് കൂടിയുള്ള വൈറ്റ് സർഫസ് കിട്ടുന്നതാണ്. അടുത്ത് നമ്മൾ പെർമനൻ്റ് മാർക്കർ യൂസ് ചെയ്ത് ക്യാൻ്റെ ചുറ്റും നമ്മൾ ഡിസൈൻ കൊടുക്കാൻ പോവുകയാണ്. ഇറഗുലർ ഷേപ്പായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടാത്ത രീതിയിലാണ് നമ്മൾ ഡിസൈൻ കൊടുക്കേണ്ടത്. ഇതുപോലത്തെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള ഡിസൈൻസ് കൊടുക്കാവുന്നതാണ്. മാർക്കർ ഇല്ലെങ്കിലും നമുക്ക് ചെറിയ ബ്രഷ് വെച്ചിട്ട് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഡിസൈൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഡിസൈനിൽ ഞാൻ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളറ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് അക്രിലിക് പെയിൻറ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്റ്റോൺ വാൾ കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്തപ്പോൾ ഒരു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള ഡിസൈൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു അടിപൊളി വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. ബൈ ബൈ.